हेलो फ्रेंड्स वेलकम टू माय कोसी होम इन या ट्रावल वीडियो आईटान वह इंडिये ते वाली फेमस बोटानिकल गार्डन बैंगलूर लालबाग बोटानिकल गार्डन टिप्पु सुल्तान्टे पितावुम मैसूरिले राजावुम आयिरुन्न हैदर अली आदिमायिट्ट ई लालबाग बोटानिकल गार्डन നിർമ്മിച്ചത് 1760 ആ സമയത്ത് ഇത് 40 ഏക്കർ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് 240 ഏക്കർ വിസ്തൃതിയിൽ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലാൽബാഗിലെ കാഴ്ചകൾ കാണാം ലാൽബാഗിന്റെ അകത്ത് പ്രവേശിക്കാൻ നാല് വശത്തായിട്ട് നാല് ഗേറ്റുകളാണ് ഉള്ളത് ഇതൊരു ഗേറ്റ് ആണ് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ലാൽബാഗിലെ പ്രവേശന സമയം ഞങ്ങൾ അവിടെ 8 മണിക്ക് എത്തിയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അര മണിക്കൂർ ദൂരമേ ഉള്ളൂ ലാൽബാഗിലേക്ക് ഇവരൊക്കെ മോർണിംഗ് വാക്കിനും എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ ധാരാളം ചെടികളും പൂക്കളും ഒരുപാട് വർഷം പഴക്കം ചെന്നിട്ടുള്ള മരങ്ങളും നമുക്ക് കാണാം ഇത് ബാംഗ്ലൂരിന്റെ ഫൗണ്ടർ ആയ കെമ്പേ ഗൗഡയുടെ പ്രതിമയാണ് ഈ താഴെ കാണുന്നതാണ് ഫ്ലോറൽ ക്ലോക്ക് ഇത് ലാൽബാഗിലെ ലേക്ക് ആണ് ഇനി നമുക്ക് ലാൽബാഗിലെ ലോട്ടസ് പോണ്ട് കാണാം ഈ ലോട്ടസ് പോണ്ടിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലോട്ടസ് ഇല്ല മുൻപ് അവിടെ ധാരാളം ലോട്ടസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അതൊക്കെ നശിച്ചു പോയിട്ട് വേറെ പോണ്ട് മാത്രമേ ഉള്ളൂ
कैक्टी हाउसम बोनसाई गार्डनम टोपियरी गार्डनम काना ഈ കാണുന്ന പാറ കെമ്പേഗൗഡ ടവർ ആണ് ഇത് കെമ്പേഗൗഡ ബാംഗ്ലൂർ സ്ഥാപിച്ചപ്പോഴും നാല് ഭാഗത്തും ഓരോ ടവർ സ്ഥാപിച്ചിരുന്നു അത് ബാംഗ്ലൂരിൻ്റെ അതിരായിട്ടാണ് കണക്കാക്കുന്നത് അതിലൊന്നാണ് ഇത് ഇത് 250 വർഷം പഴക്കമുള്ള യൂക്കാലിപ്റ്റസ് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതുകൂടാതെ 14 മൃഗങ്ങളുടെയും പ്രതിമ രണ്ട് യൂക്കാലിപ്റ്റസ് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ലാൽബാഗിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ബാൻഡ് സ്റ്റാൻഡും ഗ്ലാസ് ഹൗസും ബാൻഡ് സ്റ്റാൻഡിലെ വീക്കെൻഡിൽ അവിടെ കൾച്ചറൽ പ്രോഗ്രാമെല്ലാം നടത്താറുണ്ട് ഗ്ലാസ് ഹൗസിൽ ഫ്ലവർ ഷോ നടത്താറുണ്ട് ഫ്ലവർ ഷോ നടക്കാറുള്ളത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഒന്ന് ഓഗസ്റ്റ് 15-നും പിന്നെ ജാനുവരി 26-നും റിപ്പബ്ലിക് ഡേയ്ക്കുമാണ് നടത്താറുള്ളത് ലാൽബാഗിൽ ഒരു നഴ്സറി ഉണ്ട് അവിടെ ധാരാളം ചെടികളും വിത്തുകളും മരത്തൈകളും എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും വേണം താങ്ക് യു